ശബരിമലയിലെ 18 പടികൾ 18 മലകളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ഇരുമുടിക്കെട്ടുമായി എത്തുന്നവർക്കാണ് പടി ചവിട്ടാൻ കഴിയുക. എന്നാൽ തന്ത്രി, മേൽശാന്തി, പന്തളം രാജപ്രതിനിധി എന്നിവർക്ക് ഇരുമുടി ഇല്ലാതെ 18-ാം പടി കയറാനുള്ള അനുവാദമുണ്ട്. കഠിനവ്രതത്താൽ മനസ്സും ശരീരവും പവിത്രമാക്കിയാണ് ഭക്തർ മല ചവിട്ടുന്നത്. ശരണവഴികൾ വന്നെത്തി നടത്തുന്ന സന്നിധാനത്തേക്ക് 18 പടികൾ. ഇവ പൂങ്കാവനത്തിനു ചുറ്റുമുള്ള 18 മലകളെ പ്രതിനിധാനം ചെയ്യുന്നു. ശബരിമല, പൊന്നമ്പലമേട്, നാഗമല, ഗൗഡൻമല, സുന്ദരമല, കൽഗിമല, ചിറ്റമ്പലമല, മൈലാടുംപേട്ട, മാതംഗമല, തേവർമല, നിലയ്ക്കൽമല, ശ്രീപാദമല, തലപ്പാറമല, കരിമല, നീലിമല, പുതുശ്ശേരിമല, കാളകെട്ടിമല, ഇഞ്ചിപ്പാറമല എന്നിവയാണത്. ആദ്യത്തെ 5 പടികൾ പഞ്ചേന്ദ്രിയങ്ങളെയും 6 മുതൽ 13 പടികൾ അഷ്ടരാഗങ്ങളെയും സൂചിപ്പിക്കുന്നു. 14 മുതൽ 16 വരെ പടികൾ ത്രിഗുണങ്ങളെയും 17-ാം പടി വിദ്യയെയും 18-ാം പടി ജ്ഞാനത്തെയും സൂചിപ്പിക്കുന്നതാണ്. മുമ്പൊക്കെ 18 പടിയും തൊട്ട് വന്നിച്ച് അവിടെ തേങ്ങ കുടയ്ക്കണം, അങ്ങനെയൊക്കെയാണ്. പക്ഷേ ജനബാഹുല്യമൊക്കെ ഉള്ളത് വന്നപ്പോഴാണ് തേങ്ങ ഒരു സ്ഥലത്ത് പ്രത്യേക സ്ഥലത്ത് എറിഞ്ഞിട്ട് നിങ്ങൾ തൊട്ട് കയറിയാൽ മതി എന്നൊക്കെ പറയുന്നത്. മുമ്പ് കയറൽ മാത്രമല്ല, ഇറങ്ങുന്നതും കൂടി അതിലായിരുന്നു. തിരക്ക് കൂടുമ്പോൾ അതൊക്കെ ആ ആചാരങ്ങളിൽ ലോപം വന്നുവെങ്കിലും സങ്കല്പങ്ങളിലൊന്നും ലോപം വന്നിട്ടില്ല. ചിട്ടയോടെ വ്രതം നോറ്റുള്ള മലകയറ്റം ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും സഹനത്തിൻ്റെയും സഹകരണത്തിൻ്റെയും ഉദാത്ത ഭാവങ്ങൾ തീർത്ഥാടകരിൽ നിലനിർത്തുമെന്നാണ് വിശ്വാസം. 18 പടി കയറി എത്തുന്ന ഭക്തൻ്റെ കണ്ണിൽ തെളിയുന്നത് തത്വമസി, അത് നീയാകുന്നു, അഥവാ ഭഗവാനും ഭക്തനും ഒന്നാകുന്ന ഇടം ശബരിമല. ക്യാമറമാൻ ബിജു വി എസിനൊപ്പം സി കെ അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.